എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. പൊതുവായി നൽകുന്ന വായ്പകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇനി പല ഘട്ടങ്ങളിലായി മറ്റ് സഹകരണ ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വായ്പാ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും എപ്പിസോഡുകളായിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ കാർഷിക വികസന ബാങ്കിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, വളരെ റീസെൻ്റായിട്ട് ഈ കാർഷിക സഹകരണ വികസന ബാങ്കുകളെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിന് ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. ആ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ കേരള ബാങ്കിൻ്റെ കീഴിലേക്ക് വരും. കാരണം കാർഷിക പദ്ധതികൾക്ക് വേണ്ടി ഒട്ടേറെ ബാങ്കുകളിൽ നിന്നും വായ്പകൾ വ്യത്യസ്തമായി കൊടുക്കേണ്ടതില്ലെന്നും ഇതെല്ലാം തന്നെ കേരള ബാങ്കിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ശുപാർശ. ആ ശുപാർശ തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ കാർഷിക വികസന ബാങ്ക് കേരള ബാങ്കിൻ്റെ കീഴിലാകും. അതുവരെ ഈ ബാങ്ക് സ്വതന്ത്രമായിട്ട് കാർഷിക വികസന ബാങ്കായിട്ട് തന്നെ നിലനിൽക്കും. നിങ്ങളുടെ സമീപത്ത് ഈ ബാങ്കുകൾ ഉണ്ടെങ്കിൽ അവിടെ പോയി വിശദമായ വിവരങ്ങൾ വായ്പ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭ്യമാക്കാം. എന്നാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പൊതുവായ എല്ലാ വിവരങ്ങളും ഞങ്ങളുടെ എപ്പിസോഡിലുണ്ട്. ഈ കാർഷിക ബാങ്ക് എന്ന് കരുതി നിങ്ങൾ കരുതരുത് കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ ബാങ്ക് വായ്പകൾ നൽകുന്നുള്ളൂ എന്ന് കരുതരുത്. മറ്റ് വായ്പകളും നൽകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കാർഷിക വായ്പ തന്നെയാണ്. മറ്റു ഒന്ന് കാർഷിക ഇതര വായ്പകൾ. മറ്റൊന്ന് ക്യാഷ് ക്രെഡിറ്റ് വായ്പകൾ, കാർഷിക അനുബന്ധ വായ്പകൾ, വാഹന വായ്പകൾ, വിദ്യാഭ്യാസ വായ്പകൾ, ഗൃഹോപകരണ വായ്പകൾ, ഭവന നിർമ്മാണ വായ്പകൾ, ഭവന പുനരുദ്ധാരണ വായ്പകൾ, അതേപോലെ നമുക്ക് വിവിധ കാർഷിക രംഗത്തെ വിവിധ കാര്യങ്ങൾക്ക് നമ്മുടെ കാർഷിക വിള സംരക്ഷിക്കുന്നതിനും കാർഷിക ഭൂമി സംരക്ഷിക്കുന്നതിനും മറ്റുമായി ബണ്ട് നിർമ്മിക്കുക, കയ്യാല നിർമ്മിക്കുക, കമ്പിവേലി കെട്ടുക എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതിനും വായ്പ നമുക്ക് എടുക്കാം. കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കൃഷിയും അനുബന്ധ കാര്യങ്ങളും കൃഷിയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിനുള്ള അനുബന്ധ കാര്യങ്ങൾക്കും ഈ ലോൺ നമുക്ക് ഉപയോഗിക്കാം. അക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ലോൺ എടുക്കുകയും ചെയ്യാം. മറ്റ് വായ്പകൾ ഞാൻ പറഞ്ഞു, വാഹന വായ്പയുണ്ട്, ഭവന വായ്പയുണ്ട്, ഭവന പുനരുദ്ധാരണ വായ്പയുണ്ട്. കൃഷി വായ്പ മാത്രമാണ് എന്ന് നിങ്ങൾ കരുതി ഈ ബാങ്കിനെ സമീപിക്കാതിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതര ആവശ്യങ്ങൾക്കും നമ്മൾ ഈ വായ്പ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കരുതേണ്ട രേഖകൾ ഏതൊക്കെ രേഖകൾ സമർപ്പിക്കണം? ഒന്ന്, നമ്മുടെ വസ്തുവിൻ്റെ ആധാരം കൊടുക്കണം. ആ ജാമ്യത്തിലാണ് വായ്പകൾ അനുവദിക്കുന്നത്. വസ്തുവിൻ്റെ ആധാരവും അഥവാ പട്ടയം നമ്മൾ കൊടുക്കണം. മുൻ ആധാരവും നമ്മൾ കൊടുക്കേണ്ടി വരും വസ്തുവിൻ്റെ. രണ്ടാമതായി, പോക്കു വരവ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ കരം ഒടുക്കിയ രസീത്. എപ്പോഴാണോ പോക്ക് വരവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള കരം ഒടുക്കാണ്. പോക്ക് വരവ് ചെയ്യാത്ത ഭൂമിയിലെ കരം ഒടുക്ക് സ്വീകരിക്കപ്പെടുകയില്ല. പോക്ക് വരവ് ചെയ്തതിന് ശേഷമുള്ള കരം ഒടുക്ക് രസീത് വേണം. കൈവശാവകാശ രേഖ വേണം. അതേപോലെ നിങ്ങളുടെ ലൊക്കേഷൻ സ്കെച്ച് വേണം. ഇതെല്ലാം വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന രേഖകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് പോക്കുവരവ് ഒടുക്കിയ വർഷത്തെ കരണ്ട് രസീത്, കൈവശാവകാശ രേഖ, ലൊക്കേഷൻ സ്കെച്ച് എന്നിവ വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ അപേക്ഷ കൊടുത്ത് വാങ്ങി ഹാജരാക്കണം. അപേക്ഷയോടൊപ്പം ഏതപേക്ഷ? കാർഷിക ബാങ്കിനോ അനുബന്ധമായ വായ്പകൾക്കോ വേണ്ടിയുള്ള കാർഷിക വായ്പ ഉൾപ്പെടെയുള്ള അനുബന്ധ വായ്പകൾക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷയോടൊപ്പം ഒന്നാമതായി ഹാജരാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇത് ഈ രേഖകളെല്ലാം വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കും. മറ്റൊന്ന്, ഈട് വസ്തു, ഞങ്ങൾ കൊടുക്കുന്ന വസ്തുവിൻ്റെ സ്കെച്ച്, അതിൻ്റെ കൃത്യമായ അളവുള്ള സ്കെച്ചും നിങ്ങൾ വരച്ച് ഹാജരാക്കേണ്ടി വരും. മറ്റൊന്ന്, 14 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റാണ്. ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകംബറൻസ് സർട്ടിഫിക്കറ്റ്. അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഈ ഭൂമിയുടെ മേൽ വേറെ അറ്റാച്ച്മെൻറ്റുകൾ ഒന്നും ഇല്ലെന്നും ബാധ്യതകളൊന്നും ഇല്ലെന്നും കാണിക്കുന്ന 14 വർഷത്തെ ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും വാങ്ങി ഹാജരാക്കണം. മറ്റൊന്ന്, നിങ്ങളൊരു ബിസിനസ്സാണ് തുടങ്ങാൻ ഉദ്ദേശിച്ച, ബിസിനസ് വായ്പ ഇതിനകത്തുണ്ട്, അങ്ങനെ ബിസിനസ് വായ്പയ്ക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കേണ്ടി വരും. ഭവന വായ്പയാണെങ്കിൽ
ഭവന നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ, അതായത് LSTDയിൽ നിന്നാണ് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് പ്ലസ് എസ്റ്റിമേറ്റ്, എത്ര തുകയാണ് ആ വീട് നിർമ്മാണത്തിന് വേണ്ടി വരുന്നത് എന്ന് കാണിക്കുന്ന എസ്റ്റിമേറ്റിൻ്റെ ഒരു കോപ്പിയും ഭവന നിർമ്മാണ വായ്പയുടെ അപേക്ഷയോടൊപ്പം നിങ്ങൾ ഹാജരാക്കണം. വ്യവസായത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം, രണ്ട് കോപ്പി നിങ്ങൾ ഹാജരാക്കാനുണ്ട്. അതേപോലെ SSI സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കണം. അത് 50,000 മുകളിലാണെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് മസ്റ്റാണ് കൊടുക്കേണ്ടതുണ്ട്. 50,000 താഴെയാണെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അത്യാവശ്യമില്ല, അതിൻ്റെ വിശദ വിവരങ്ങൾ എഴുതി നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാവും. ഇനി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വായ്പ നൽകുന്നുണ്ട്, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന്, അതേപോലെ കൃഷി സംബന്ധമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും നമുക്ക് ലോൺ കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു കൊട്ടേഷൻ, ഇത് എവിടെ നിന്നാണോ വാങ്ങുന്നത് അവർ തരുന്ന കൊട്ടേഷൻ, അതായത് അതിൻ്റെ തുക കാണിച്ചു കൊണ്ടുള്ള കൊട്ടേഷൻ നിങ്ങൾ വാങ്ങി ഹാജരാക്കാനുണ്ട്. വാഹനം ആണെങ്കിലും, വാഹന വായ്പ വേണമെങ്കിലും ഇതുപോലൊരു കൊട്ടേഷൻ ബന്ധപ്പെട്ട കമ്പനിയിൽ നിന്നും ബ്രോഷർ സഹിതം, ആ വാഹനത്തിൻ്റെ വിശദ വിവരങ്ങൾ അടങ്ങുന്ന ബ്രോഷർ അത് കമ്പനിയിൽ നിന്നും കിട്ടും, വാഹനങ്ങൾ നൽകുന്ന കമ്പനിയിൽ നിന്നും വാങ്ങി അതും നിങ്ങൾ ഹാജരാക്കണം. ഇതുകൂടാതെ 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷയോടൊപ്പം വേണം, ആധാർ കാർഡ് വേണം, റേഷൻ കാർഡിൻ്റെ, ആധാറിൻ്റെയും റേഷൻ കാർഡിൻ്റെയും പകർപ്പുകളും നിങ്ങൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. ഇത്രയുമാണ് ഓരോന്നിനും വ്യത്യസ്തമായ ലോണിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഇത്തരം വ്യത്യസ്തമായ രേഖകൾ നിങ്ങൾ പൊതുവെ ഹാജരാക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനൊരു പ്രോസസ്സിംഗ് ഫീ ഉണ്ട്, എല്ലാ ബാങ്കുകൾക്കും ഉണ്ട്. അതുകൊണ്ട് ഈ കാർഷിക വികസന ബാങ്കിനും പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്. അതിന് അഡ്മിനിസ്ട്രേഷൻ ഫീസ് എന്നുള്ള നിലയിൽ 1,000 രൂപ വരെ 250 രൂപ നിങ്ങൾ അടക്കേണ്ടി വരും. അല്ല സോറി, 2.5 രൂപ നിങ്ങൾ അടക്കേണ്ടി വരും. 1,000 രൂപ വരെ നിങ്ങൾ ലോൺ തുകയാണെങ്കിൽ 2.5 രൂപ വരെ അടക്കണം. അത് മാക്സിമം 150 രൂപ വരെയേ നിങ്ങൾ അടക്കേണ്ടി വരുന്നുള്ളൂ. മാക്സിമം മിനിമം 2.5 രൂപ അടക്കണം. ഓരോ 1,000 2.5 അങ്ങനെ വെച്ച് ആ തുക കണക്കാക്കും, അതായത് അഡ്മിനിസ്ട്രേഷൻ ഫീസ്. അതിൻ്റെ മാക്സിമം 150 രൂപ മാത്രം അടച്ചാൽ മതിയാവും. വേറൊന്ന് ലീഗൽ ഫീസ് ഉണ്ട്, അതിൻ്റെ തുക 1,000 വരെയാണ് വായ്പാ തുകയാണെങ്കിൽ ലീഗൽ ഇനത്തിലുള്ള ഫീസ് നിങ്ങൾ 145 രൂപ അടക്കേണ്ടി വരും. അത് മാക്സിമം 500 രൂപ വരെ നിങ്ങൾ അതിന് കൊടുക്കേണ്ടി വരും. ലീഗൽ അതായത് നിങ്ങൾ ഹാജരാക്കുന്ന പ്രമാണമൊക്കെ പരിശോധിച്ചിട്ട് അതിന് സാങ്ഷൻ നൽകണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു ലീഗൽ ഒപ്പീനിയൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ തുക അടക്കേണ്ടി വരുന്നത്. 145 രൂപയാണ് 1,000 രൂപ വരെയുള്ളത്. ഓരോ കൂടുമ്പോഴും അതനുസരിച്ചുള്ള തുക കൂടും, പക്ഷേ മാക്സിമം 500 രൂപ അടയ്ക്കേണ്ടി വരും. ഇനി ഇതുകൂടാതെ നമ്മൾ ഓഹരി എടുക്കണം. ഈ സഹകരണ കാർഷിക വികസന ബാങ്കിൽ നമ്മൾ 50 രൂപയുടെ ഒരു ഓഹരി എടുക്കണം. 1,000 രൂപയ്ക്ക് നമ്മൾ 50 രൂപ വെച്ച് നമ്മൾ കൂടുതൽ എത്ര എടുക്കുമോ അതിനനുസരിച്ച് കൂടും. ഇപ്പം 2,000 രൂപ എടുക്കുന്നെങ്കിൽ 100 രൂപയുടെ ഓഹരി ഷെയർ, അത് ഷെയറാണ്, ഷെയറായി നമുക്ക് അവിടെ തന്നെ നിൽക്കും. വേണമെങ്കിൽ ഷെയർ വിറ്റ് നമുക്ക് മാറി എടുക്കാം. എന്നാലും നമുക്ക് ഷെയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള മറ്റ് ആനുകൂല്യ ലാഭമാണെങ്കിൽ ലാഭം നമുക്ക് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടും. അത് പലരും വാങ്ങാറില്ല, പലരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല, പിന്നെ ഓട്ടവകാശം ഉണ്ടാകും. ഇതിനൊക്കെയാണ് ഷെയർ എടുക്കാൻ പറയുന്നത്. മാക്സിമം എത്ര തുക എടുത്താലും 20,000 രൂപ വരെയുള്ള ഷെയർ നമ്മൾ എടുക്കേണ്ടി വരും. ഷെയർ എടുത്താലേ ലോൺ കിട്ടുകയുള്ളൂ. എടുക്കുന്ന തുക അനുസരിച്ചിട്ടാണ് 50x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പലിശ നിരക്ക് എല്ലാവർക്കും അറിയാൻ ഒരു ആഗ്രഹമുണ്ടാക്കും. വിവിധ പലിശ നിരക്കുകളാണ്. 7.75% മുതൽ തുടങ്ങും. ഭവന വായ്പ 11.4%, സ്വർണ വായ്പ 7%, അതുപോലെ കാർഷിക ഇതര വായ്പ 11.15%. ഇതൊക്കെയാണ് വായ്പകൾ വ്യത്യാസം വരും. പല സഹകരണ ബാങ്കുകളിലും വ്യത്യാസപ്പെട്ട് അവർ ചിലപ്പോൾ കൂടുതൽ ലോൺ കൊടുക്കുന്നതിന് വേണ്ടി ചിലപ്പം പലിശ നിരക്കിലൊക്കെ കുറവ് വരുത്താറുണ്ട്. അത് നിങ്ങളൊന്ന് വിശദമായി നോക്കണം. സഹകരണ ബാങ്കുകളിലെ പലിശ നിരക്കുകൾ ഇതെല്ലാത്തിനും ബാധകമാണ്. പക്ഷെ ഒരു പ്രത്യേകതയുള്ള ഇതിനൊക്കെ തന്നെ മിക്കവാറും സബ്സിഡി ആനുകൂല്യങ്ങൾ നിൽക്കും, കിട്ടും എന്നുള്ളതാണ്. കൃത്യമായും തുക അടയ്ക്കുന്നവർക്ക് 5% ഇൻസെൻറ്റീവ്, വായ്പ കൃത്യമായും തിരിച്ചടയ്ക്കുന്നവർക്ക് അത് ആ റിലീഫ് കിട്ടും. 10% വരെ സബ്സിഡി കിട്ടും.
മിക്കവാറും ഈ വായ്പകളെല്ലാം തന്നെ പരമാവധി 15 വർഷം വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സ്വർണ്ണ വായ്പയ്ക്കാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് എടുത്ത് വീണ്ടും റിന്യൂ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. മറ്റ് വായ്പകൾക്കൊക്കെ പലതരത്തിലും 15 വർഷം വരെ നമുക്ക് ഈ വായ്പയുടെ കാലാവധി കിട്ടും. ഇതാണ് പൊതുവായിട്ട് കാർഷിക വികസന ബാങ്കുകളുമായിട്ട് സഹകരണ ബാങ്കിന് കീഴിലുള്ള കാർഷിക വികസന ബാങ്കുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇനി ഇതുപോലെ മറ്റ് ബാങ്കുകൾ പൊതുവെ കേരള ബാങ്കിൻ്റെ കാര്യവും അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനെ വിശദമായി ഓരോന്നിനും എത്ര തുക കിട്ടും എന്നുള്ളത് സംബന്ധിച്ചും മറ്റൊരു എപ്പിസോഡ് ചെയ്യാം എന്ന് കരുതുന്നു. കാരണം എല്ലാം കൂടി ഒരു എപ്പിസോഡിലാണെങ്കിൽ നിങ്ങൾ പലരും ഇത് കേൾക്കാൻ മടി കാണിക്കും. അതുകൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ സഹകരണ ബാങ്കുകളുമായി പ്രത്യേകിച്ചിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഓർക്കുക, ഇത് ചിലപ്പോൾ കേരള ബാങ്കിൽ ലയിച്ചേക്കാം, തീരുമാനം ആയിട്ടില്ല, പ്രപ്പോസൽ മാത്രമേ ആയിട്ടുള്ളൂ. ഇത്തരം ബാങ്കിനെ സംബന്ധിച്ച വിവരങ്ങൾ, വായ്പ സംബന്ധിച്ച വിവരങ്ങൾ, തിരിച്ചടവ് സംബന്ധിച്ച വിവരങ്ങൾ, വിവിധ തരം ലോൺ, പേഴ്സണൽ ലോൺ, അതേപോലെ ഈ അഗ്രികൾച്ചറൽ ലോൺ, ഗോൾഡ് ലോൺ, ഇങ്ങനെയുള്ള വിവിധ ലോണുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സർഫാസി ആക്ട് സംബന്ധിച്ച് ഞങ്ങൾ വിശദ വിവരം നൽകിയിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മടികാട്ടാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.